നൈസ് തിങ്കേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് JRC പരീക്ഷയുടെ സി ലെവൽ സർട്ടിഫിക്കറ്റിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കുകയാണെങ്കിൽ യാതൊരു ഭയവും കൂടാതെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സി ലെവൽ പരീക്ഷ 10th standard പഠിക്കുന്ന ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾക്കായി നടത്തുന്ന പരീക്ഷയുടെ സിലബസും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓഡിയോ മാത്രമായിട്ടാണ് ക്ലാസ് തരുന്നത്. ഈ ക്ലാസ് മുഴുവനായിട്ടും നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നോ രണ്ടോ തവണ നിങ്ങളെ ക്ലാസ് കേൾക്കുക. ഓക്കെ, അന്താരാഷ്ട്ര റെഡ് ക്രോസിന്റെ ഉത്ഭവം, ജൂനിയർ റെഡ് ക്രോസിന്റെ ഉത്ഭവം, കേരള റെഡ് ക്രോസ് എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് സ്റ്റാൻഡേർഡ് 8 ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഉത്ഭവം, ഘടന, പ്രവർത്തനങ്ങൾ എന്നിവയെ സംബന്ധിച്ച് 9th standard പഠിച്ചു കഴിഞ്ഞു. 10th standard സി ലെവൽ പരീക്ഷയ്ക്കായി റെഡ് ക്രോസ് സൊസൈറ്റിയെ സംബന്ധിച്ച വിശദ പഠനമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കൂ, 1864 ഓഗസ്റ്റ് 22 15 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ഒപ്പുവെച്ച ജനീവ കരാർ ലോകത്തിന്റെ മഹാഭാഗ്യമായി മാറി. 1864 ഓഗസ്റ്റ് 22. ഓക്കെ, അന്നു മുതൽ യുദ്ധത്തിൽ പരിക്കേറ്റ് വീണവരെ ആരോരും നോക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല. 1864 ഓഗസ്റ്റ് 22 15 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ഒപ്പുവെച്ച ജനീവ കരാർ ലോകത്തിന്റെ മഹാഭാഗ്യമായിട്ട് മാറി. ആ ജനീവ കരാർ ഒപ്പുവെച്ചതിന് ശേഷം യുദ്ധത്തിൽ പരിക്കേറ്റ് വീണവരെ ആരോരും നോക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്താ സംഭവിച്ചത്? ജനീവ കരാറിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റി ഫോർ ദി റിലീഫ് ഓഫ് വൂണ്ടഡ് കോമ്പാൻഡ് എന്ന പേരിൽ അറിയപ്പെട്ട പ്രസ്ഥാനം 1867 നെതർലാൻഡ്സ് ഔദ്യോഗികമായി അംഗീകരിച്ച ശേഷമാണ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേരിൽ അറിയാൻ തുടങ്ങിയത്. നോക്കൂ, ജനീവ കരാറിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റി ഫോർ ദി റിലീഫ് ഓഫ് വൂണ്ടഡ് കോമ്പാൻഡ്സ് എന്ന പേരിൽ അറിയപ്പെട്ട പ്രസ്ഥാനം 1867 നെതർലാൻഡ്സ് ഔദ്യോഗികമായി അംഗീകരിച്ച ശേഷമാണ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേരിൽ അറിയാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു നോക്കുക. എന്തായിരുന്നു? സൊസൈറ്റി ഫോർ ദി റിലീഫ് ഓഫ് വൂണ്ടഡ് കോമ്പാറ്റൻസ്. ഓക്കെ, ജനീവ പ്രമാണത്തിൽ ഒപ്പുവെക്കുന്ന രാജ്യങ്ങൾ യുദ്ധകാലത്ത് മുറിവേൽക്കുകയോ രോഗം ബാധിക്കുകയോ ചെയ്യുന്ന സൈനികരുടെ കാര്യം നോക്കാൻ ബാധ്യസ്ഥരാണ്. പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുന്നവർക്ക് സംരക്ഷണം നൽകും. ആശുപത്രികളെയും ആശുപത്രി ഉപകരണങ്ങളെയും ആംബുലൻസുകളെയും ആക്രമിക്കാൻ പാടില്ല. യുദ്ധം കഴിയുമ്പോഴെല്ലാം യുദ്ധ തടവുകാരെ കൈമാറും. വെള്ള പശ്ചാത്തലത്തിൽ ചുവന്ന കുരിശ് നിഷ്പക്ഷതയുടെ ചിഹ്നമായി അംഗീകരിക്കണം. ഈ ചിഹ്നം തിരിച്ചറിയുമെന്നതിനാൽ ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയവർ രണാങ്കണത്തിൽ പരിക്കേറ്റ് വീണവരെ സമീപിക്കുമ്പോൾ ഈ ചിഹ്നം ധരിച്ചിരിക്കണം. ഐവർ സംഘത്തിലെ ഡോക്ടർമാരിൽ ഒരാളായ ലൂയി ആപ്പിയ ചുവന്ന കുരിശടയാളം ആദ്യം ഉൾക്കൊണ്ടു. അതിനുശേഷം 1864 കരാറിന്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും ദേശീയ സൊസൈറ്റികൾ രൂപീകരിച്ചു. യൂറോപ്പിലെ രാഷ്ട്രത്തലവന്മാരുടെ യുദ്ധക്കൊതി ജനീവ കരാറിന് ആദ്യകാലത്ത് വേണ്ടത്ര ഫലമുണ്ടാക്കിയില്ല. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രധാന സേവനം 1870-1871 ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധവേളയിലാണ്. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആദ്യ സേവനം നടക്കുന്നത് 1870-71 കാലഘട്ടത്തിൽ. റെഡ് ക്രോസിന്റെ പ്രവർത്തകർ 500+ പേരെ പരിചരിച്ചു. റെഡ് ക്രോസിന്റെ പ്രസിദ്ധി ലോകമെമ്പാടും പരന്നു. ബോബർ യുദ്ധം 1899-1902 1899-1902 കാലഘട്ടത്തിലാണ് ബോബർ യുദ്ധം നടക്കുന്നത്. ഗാന്ധിജി റെഡ് ക്രോസിന്റെ ഉത്സുകനായ ഒരു വോളണ്ടിയറായി പ്രവർത്തിച്ചിട്ടുണ്ട്. റെഡ് ക്രോസ് ചിഹ്നം പട്ടാളത്തുപ്പിയും ധരിച്ച് ഒരു സ്ട്രക്ചർ വാഹകന്റെ വേഷത്തിൽ നിൽക്കുന്ന ഗാന്ധിജിയുടെ
ഒരു പെൻസിൽ ചിത്രം ഡൽഹിയിലുള്ള റെഡ് ക്രോസ് ഓഫീസിൽ കാണാവുന്നതാണ്. 37 വയസ്സുള്ള ഗാന്ധിജി തെക്കേ ആഫ്രിക്കൻ ഇന്ത്യക്കാരുടെ നേതാവെന്ന് അംഗീകരിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. നാവിക യുദ്ധങ്ങളിലെ ഫാക്കാവുന്നവർക്ക് സഹായം ഉറപ്പുവരുത്തുന്നതിനായി. രണ്ടാമത് ജനീവ പ്രമാണം 1902 ഒപ്പുവച്ചു. യുദ്ധങ്ങൾ ഓരോന്നും റെഡ് ക്രോസിന്റെ സേവന പരിധി വിപുലമാക്കിക്കൊണ്ടിരുന്നു. യുദ്ധത്തിൽ മുറിവേറ്റവരെയും യുദ്ധത്തടവുകാരെയും യുദ്ധക്കെടുതി അനുഭവിക്കുന്നവരെയും സഹായിക്കേണ്ട ചുമതല റെഡ് ക്രോസ് ഏറ്റെടുത്തു. റെഡ് ക്രോസ് ഉണ്ടാകുന്നതിന് മുൻപ് യുദ്ധത്തടവുകാരോടുള്ള പെരുമാറ്റം തീർത്തും മോശമായിരുന്നു. ചിലപ്പോൾ അവരെ കൊല്ലുകയും ഉണ്ടായി. കുടുംബങ്ങൾക്ക് പട്ടാളക്കാരുമായി എഴുത്തുകുത്തിന് സൗകര്യമില്ലായിരുന്നു. പട്ടാളക്കാരായ ഭർത്താക്കന്മാരുടെ വിവരമറിയാൻ കഴിയാത്ത ഭാര്യമാരും പുത്രന്മാരെ കാത്തിരിക്കുന്ന അമ്മമാരും സാധാരണമായിരുന്നു. പ്രിയപ്പെട്ടവരുടെ സ്ഥിതിയറിയാൻ നിർവാഹമില്ലാത്ത അവസ്ഥയ്ക്ക് റെഡ് ക്രോസിന്റെ ഉത്ഭവത്തോടെ മാറ്റമുണ്ടായി. യുദ്ധകാലത്ത് പട്ടാളക്കാരുടെ വിവരം ശേഖരിച്ചു നൽകുന്നതിനായി ഇൻഫർമേഷൻ ഏജൻസി തുടങ്ങി. ഉത്കൃഷ്ടഭരിതരായ ബന്ധുജനങ്ങളുടെ അന്വേഷണങ്ങൾക്ക് പലപ്പോഴും മറുപടി നൽകാൻ വിഷമമാണ്. എങ്കിൽ തന്നെയും ഏറെ പണിപ്പെട്ട് ആശാവഹമായ മറുപടി നൽകാൻ റെഡ് ക്രോസ് വോളണ്ടിയേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഉറ്റ സുഹൃത്തും ഉജ്ജ്വല ഫ്രഞ്ച് സാഹിത്യകാരനുമായ റോമേൻ റോളാൻ റെഡ് ക്രോസ് വോളണ്ടിയറുടെ ജോലി ചെയ്തിട്ടുണ്ട്. 1st ലോകമഹായുദ്ധകാലത്ത് റെഡ് ക്രോസിന്റെ ഓഫീസിൽ എന്നും അദ്ദേഹം ചെല്ലുകയും ഗുമസ്തൻ പണി ചെയ്യുകയും തന്റെ സേവനം സാമൂഹ്യ നന്മയ്ക്കായി അർപ്പിക്കുകയും ചെയ്തു. 1st ലോകമഹായുദ്ധം 2-3 രാജ്യങ്ങളിലല്ല, പല ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിച്ചു. ലക്ഷക്കണക്കിന് സൈനികർ യുദ്ധത്തിൽ പങ്കെടുത്തു. ലക്ഷക്കണക്കിന് റെഡ് ക്രോസിന്റെ വോളണ്ടിയർമാർ വിപത്തുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് മുറിവേറ്റവർക്കും മരിക്കാറായവർക്കും സഹായം എത്തിച്ചു കൊടുത്തു. ഈ വോളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങളെ മാനിച്ച് 1917 റെഡ് ക്രോസിന്റെ അന്തർദേശീയ സമിതിക്ക് നോബൽ സമ്മാനം നൽകി. അപ്പോൾ ആദ്യമായിട്ട് റെഡ് ക്രോസിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1917. നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് 19th century ജീവിച്ചിരുന്ന ഡൈനാമിറ്റ് രാജാവെന്ന പ്രശസ്തനായ ആൽഫ്രഡ് നോബർ ആയിരുന്നു. ഡൈനാമിറ്റ് രാജാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആൽഫ്രഡ് നോബർ. പടക്കോപ്പുകൾ നിർമ്മിച്ച് ഏറെ സമ്പാദിച്ചു. എന്നാൽ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം താൻ പണമുണ്ടാക്കിയ രീതിയെക്കുറിച്ച് ചിന്തിച്ചു. കുറ്റബോധത്താൽ തന്റെ സമ്പാദ്യമെല്ലാം സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് സമ്മാനമായി നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. 1st ലോകമഹായുദ്ധത്തെക്കാൾ ഭീകരമായിരുന്നു 2nd ലോകമഹായുദ്ധം. ഇക്കാലത്ത് 450,000 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ റെഡ് ക്രോസ് പ്രവർത്തകർ സംഭരിച്ച് വിതരണം ചെയ്തു. യുദ്ധത്തടവുകാരെ പറ്റിയുള്ള വിവരശേഖരണത്തിനായി $13 crore ചെലവിട്ടു. റെഡ് ക്രോസ് പ്രവർത്തകർ തടങ്കൽ പാളയങ്ങൾ സന്ദർശിച്ചു. യുദ്ധത്തടവുകാരുടെ അവസ്ഥയും അവരോടുള്ള പെരുമാറ്റവും മെച്ചപ്പെടുത്താൻ യത്നിക്കുകയും ചെയ്തു. റെഡ് ക്രോസ് ഇന്റർനാഷണൽ കമ്മിറ്റി 1939 യുദ്ധത്തടവുകാർക്ക് ഒരു കേന്ദ്ര ഏജൻസി ആരംഭിച്ചു. ഓക്കെ, റെഡ് ക്രോസ് ഇന്റർനാഷണൽ കമ്മിറ്റി 1939 യുദ്ധത്തടവുകാർക്ക് വേണ്ടി ഒരു കേന്ദ്ര ഏജൻസി ആരംഭിച്ചു. ലക്ഷോപലക്ഷം തടവുകാർ എവിടെയെന്നറിയിക്കുന്ന ഒരു കാർഡ് ഇൻഡെക്സ് രീതി റെഡ് ക്രോസ് ഏർപ്പെടുത്തി. യാത്ര ചെയ്യുന്ന പട്ടാളക്കാർക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനുകളിൽ ക്യാൻറ്റീനുകളും യുദ്ധം കൊണ്ട് തളർന്നവർക്ക് വേണ്ടി വിനോദ കേന്ദ്രങ്ങളും പ്രവർത്തിപ്പിച്ചു. ദുരിതാശ്വാസത്തിന്റെയും പുനരധിവസിപ്പിക്കലിന്റെയും ചുമതല ഏറ്റെടുത്തു. യുദ്ധമില്ലാത്ത ഒരവസ്ഥ സ്വപ്നം കാണാനല്ലാതെ പ്രാവർത്തികമാക്കാൻ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ശത്രുവും മനുഷ്യനാണെന്നും മനുഷ്യനെ മാനിച്ചാദരിക്കണമെന്നും റെഡ് ക്രോസ് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. റെഡ് ക്രോസ് ഉള്ളിടത്തോളം യുദ്ധമധ്യത്തിലെ കാരുണ്യരൂപമായി റെഡ് ക്രോസ് തുടരും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ പാഠഭാഗം അടുത്ത വീഡിയോയിലും തുടരും. ഒത്തിരി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അല്ലേ? അപ്പോൾ അടുത്ത കഥ കേൾക്കാൻ തയ്യാറായിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.